അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചരിത്രാന്വേഷണവുമായി കടവല്ലൂർ ദേശവുമായി ബന്ധപ്പെട്ടപ്പോൾ കാരണവരും മഹല്ലിൻ്റെ മോയിനുൽ ഇസ്ലാം സംഘത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായ മാനം കണ്ടത്ത് മുഹമ്മദാജി എന്നിവർ കോഴിക്കോട് തൃശ്ശൂരിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന സഞ്ചാരവീതി കടന്നു പോകുന്ന കടവല്ലൂരിലെ നാഷണൽ ഹൈവേക്ക് ചാരയുള്ള ഗ്രീൻ വേൾഡ് എന്ന തൻ്റെ അഗ്രിൽ കൾച്ചറൽ ഫാമിനെ പരിചയപ്പെടുത്തിയപ്പോൾ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മുന്തിയ ഇനം കാർഷിക വിഭവ തൈകൾ കൊണ്ടും ഫ്രൂട്ട്സ് വിഭവ വൃക്ഷ തൈകൾ കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥാപനം കാഴ്ചക്കാർക്ക് വരെ നല്ലൊരു അനുഭൂതി നൽകുന്നു. ഫ്രൂട്ട്സുകളിലെ വ്യത്യസ്തങ്ങളായ മുന്തിയ ഇനങ്ങളിൽപ്പെട്ടതും ഇന്ത്യനേഷ്യ, UAE പോലത്തെ വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്നതുമായ അനേകം ഫ്രൂട്ട്സ് തൈകൾ കൊണ്ടും സാധാരണ കേരളത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ കാണാറില്ലാത്ത സുഗന്ധ ഇനങ്ങളിൽ എണ്ണപ്പെടുന്നതുമായ ഒട്ടനേകം വിദേശ തൈകളെ സംബന്ധിച്ച് കാർഷിക അവാർഡ് ജേതാവ് കൂടിയായ മുഹമ്മദ് ഹാജി എന്നിവർ വിശദീകരിച്ചപ്പോൾ എല്ലാതരം ഞാനതിലാണ് എൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ. എല്ലാതരം ഫ്രൂട്ട്സുകളും നമ്മുടെ കാലാവസ്ഥയിൽ വളരുന്ന ആ ഭാഗങ്ങളൊക്കെ ആളുകൾ ഇങ്ങോട്ട് എത്താറുണ്ടോ? ആ ഉണ്ട്, പല സ്ഥലത്തുനിന്നും അവാർഡില്ല, കാരണം കൃഷിയില്ല, അവാർഡ് കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇത്തരം സംഭവങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും തൈകളൊക്കെ ഒരു പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് അതൊരു പാഠവും ഒരു ഉത്ബോധനവും കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും ഇല്ലാത്ത സമയത്ത് തന്നെ ആരും കൃഷിയോട് വിമുഖത കാണിക്കുമ്പോഴേ ആ സമയത്ത് തന്നെ നമ്മുടെ പടയെന്നും മടയെന്നൊക്കെ കിട്ടിയ ഒരു ഇത് വെച്ചിട്ടാണ്. അങ്ങനെയാണ് ഞാൻ എനിക്ക് കൃഷിയിലെ അവാർഡൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബിസിനസ് തന്നെ ആവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. പ്രധാന ചെടികൾ സാധാരണ കേരളത്തിലില്ലാത്തതും എക്സോട്ടിക് പ്ലാന്റ്സ് എന്ന് പറയുന്ന ആ രീതിയിലുള്ള ഇതുണ്ടല്ലോ, അങ്ങനത്തെ എല്ലാ തരം ചെടികളും ഉണ്ട്. എല്ലാ ഫ്രൂട്ട് ചെടികളും നാടനും വിദേശിയും അങ്ങനെയായിട്ടുള്ള കപ്പലുണ്ട്, അതുപോലെ പിന്നെ ദുരിയാൻ, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ വെറൈറ്റികളും നമ്മളുടെ ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ് ഉണ്ടാവുന്ന എല്ലാ ഇതും നമ്മളിവിടെ വെക്കാം. ശരീരത്തിൽ നിന്ന് സുഗന്ധം വരും. അത് കേപ്പലെ കുറിച്ചറിയില്ല, പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അതായത് പണ്ട് സാധനം ശരിക്കും മലേഷ്യയിൽ ഉണ്ടായിരുന്നുള്ള ചരിത്രം പറഞ്ഞു. ഇന്തോനേഷ്യ അതായത് ഈ പഴം കഴിച്ചാൽ ഗുണശാലത്തിൻ്റെ പഴം കഴിച്ചാൽ പിന്നെ നമ്മൾ തുടങ്ങുന്ന